السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل القرآن في شهر رمضان الذي أعاننا على الصيام والقيام، نسأله سبحانه أن يبلغها في تلك الختام. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ, വരവേൽക്കാൻ വിശ്വാസികളായ മുസ്ലിം ലോകത്തിന് അള്ളാഹു അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ ഉപരി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറെ ലഭ്യമായ ഒരു റമളാനാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ റമളാനിൻ്റെ 30 നാളുകളിലും അള്ളാഹു തൃപ്തിപ്പെടും വിധം ഈമാനോടെ, തഖ്വയോടെ, ഇഖ്ലാസോടെ വ്രതവും മറ്റ് ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖും അനുഗ്രഹവും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി പരലോകം ശോഭനമാക്കി കൊടുക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാൻ, അള്ളാഹു തൃപ്തിപ്പെടുമുള്ള ഇബാദത്തുകൾ ചെയ്യാൻ, അതുവഴി സ്വർഗം പോകി മരണപ്പെടാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള മാസമാണെന്ന് മുസ്ലിം ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അതിൻ്റെ പ്രത്യേകതകളിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വർഷത്തെ റമളാൻ ഹിജ്റ 1444 വർഷത്തെ നോമ്പാണിത്. ഹിജ്റ വർഷം 1444. ഈ നോമ്പിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ നമുക്കറിയാം. ഒന്ന്, പ്രധാനമായും നമ്മൾ അറിയേണ്ട ഒരു പ്രത്യേകത, നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്ന മാസം. മലക്കുകൾ അള്ളാഹുവിൻ്റെ ഏറ്റവും സമീപസ്ഥരായ, അർശിൻ്റെ സിംഹാസനം വഹിക്കുന്ന അള്ളാഹുവിൻ്റെ ചുറ്റും മലക്കുകൾ ഉണ്ടാവും. ആ മലക്കുകൾ സദാസമയവും അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി തസ്ബീഹുകളും തക്ബീറുകളുമായി കഴിയുന്ന ആ മലക്കുകളോട് അള്ളാഹു പരിശുദ്ധ റമളാൻ സമാഗതമായാൽ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്ത് നിർത്തിവെച്ച് അള്ളാഹുവിലേക്ക് കേറിച്ചു മടങ്ങി തൗബ ചെയ്ത് നോമ്പനുഷ്ഠിച്ച് കടന്നുവരുന്ന നല്ലവരായ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കും. അങ്ങനത്തെ ഒരു മാസം അത്. ഞാൻ അതറിയിക്കാൻ വേണ്ടിയാണ് സൂറത്ത് സുമറിലെ ഓഫറിലെ ഒരായത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കൽപ്പിച്ചത്. അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് കേൾക്കാം. അള്ളാഹു പറയുകയാണ്, അല്ലദീന യഹ്മിലൂനൽ അർശ്, സിംഹാസനം വഹിക്കുന്ന മലക്കുകൾ,
ومن حوله سِمْحَاسَنَتِنِ چُتُّم سَمِيبَتْمَايَ اللَّهُوِنْدَ കൂടെ നിൽക്കുന്നവർ യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം അവർ റബ്ബിനെ വാഴ്ത്തി പുകഴ്ത്തുന്നവരാണ് വയുഅ്മിനൂന ബിഹി അല്ലാഹുൽ അജഞ്ചലമായ വിശ്വാസം ഉൾക്കൊണ്ട മലക്കുകളാണ് വയസ്തഗ്ഫിറൂൻ അവർ പ്രാർത്ഥിക്കുന്നവരാണ് ദില്ലദീനാമനു ഈമാനുള്ളവർക്ക് തൗഹീദ് നഷ്ടപ്പെടാത്ത സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കും എന്താ പ്രാർത്ഥിക്കുന്നത് റബ്ബന വസീത്ത കുല്ലശയിൻ റഹ്മത്തൻ വഇൽമാ അല്ലാഹുവേ നിന്റെ കാരുണ്യം ഭൂലോകത്തുള്ള സകല വസ്തുക്കളിലും വിശാലമായി നിൽക്കുകയാണ് അതുകൊണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹുവേ നിന്റെ കാരുണ്യം നൽകണമേ ഫഹ്ഫിർ ലില്ലദീന താബു തൗബ ചെയ്തു വരുന്ന ഈമാനുള്ളവർക്ക് പടച്ചോനെ നീ പുറത്തു കൊടുക്കണം വത്തബൂ സബീലക് അവർ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പിൻപറ്റി വരുന്നവരാണ് ബിദ്അത്തുകൾ പിൻപറ്റുന്നവരല്ല അല്ലാഹു അവന്റെ പ്രവാചകനും പഠിപ്പിച്ച ദീൻ പിൻപറ്റി വരുന്ന അവർക്ക് പടച്ചോനെ നീ പുറത്തു കൊടുക്കണം വഖിഹിം അദാബൽ ജഹീം നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ നീ രക്ഷിക്കണം എന്ന് നമുക്ക് വേണ്ടി സദാസമയവും നമുക്ക് വേണ്ടി ഈ റമദാൻ 30 ദിവസവും അല്ലാഹുവിന്റെ മാലാകമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും റസൂലുള്ള പറഞ്ഞു ഇദാ ദഖല ശഹ്റു റമദാൻ റമദാൻ മാസം സമാഗതമായാൽ അമറല്ലാഹു ഹംലത്തൽ അർശ് അല്ലാഹു സിംഹാസന വാഹകരായ മലക്കുകളോട് കൽപ്പിക്കും അയ്യക്കുഫു അനി തസ്ബീഹ് തസ്ബീഹ് നിർത്തിവെക്കാൻ ഉണ്ടോ തസ്ബീഹ് അല്ലാഹുവിനെ നടത്തിക്കൊണ്ടിരിക്കുന്ന തസ്ബീഹ് നിർത്തിവെച്ചിട്ട് യസ്തഗ്ഫിറുല്ലി ഉമ്മത്തി മുഹമ്മദി വൽ മുഅ്മിനീൻ മുഹമ്മദ് നബിന്റെ ഉമ്മത്തിനു വേണ്ടിയും സത്യവിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കും ആ മാസമാണ് ഇപ്പോൾ മാസത്തിന്റെ പ്രത്യേകത മാത്രം അറിയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ അപ്പോൾ ഇത് മാത്രമല്ല അല്ലാഹുവിന്റെ പ്രത്യേകമായി അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഏതെങ്കിലും ഒരു മനുഷ്യൻ മൻ സാമ റമലാനൻ ഈമാനൻ വഹ്തിസാബൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ റമലാൻ മാസത്തിൽ ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് ഈ നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം എനിക്ക് വാങ്ങണമെന്ന ദൃഢവിശ്വാസത്തോടുകൂടി ആരെങ്കിലും നോമ്പ് നോറ്റാൽ ഊഫിർ അലഹു മാത്തക്കദ്ദം എന്തൻ ബി അവന്റെ കഴിഞ്ഞുപോയ ഇന്നലകളിലെ പാപം മുഴുവനും അള്ളാഹു പുറത്തുള്ളു ഒരൊറ്റ ദിവസത്തെ നോമ്പ് അള്ളാഹു സ്വീകരിച്ചാൽ കഴിഞ്ഞുപോയ ഇന്നലകളിലെ പാപം മുഴുവനും അള്ളാഹു പുറക്കും തീർന്നില്ല മൻ കാമ റമലാനൻ ആരെങ്കിലും റമലാനിലെ രാത്രികളിൽ ഖിയാമുല്ലൈൽ അഥവാ തറാവീഹ് നമസ്കാരം നിർവഹിച്ചു അതും എങ്ങനെ ഈമാനൻ അങ്ങേറ്റത്തെ ഈമാനോടുകൂടി വഹ്തിസാബൻ അങ്ങേറ്റത്തെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിലെ ഖിയാമുല്ലൈൽ നിർവഹിച്ചാലും ഊഫിറ ലഹു മാ തഖദ്ദമ മിൻ ബി കഴിഞ്ഞുപോയ ഇന്നലകളിലെ പാപം പൊറുക്കപ്പെടും അപ്പൊ രണ്ട് അവസ്ഥ നോമ്പുകൊണ്ടും ഒരൊറ്റ ദിവസത്തെ നോമ്പും അള്ളാഹു സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ അതിനു മാത്രം അനുഗ്രഹീതമായ ഇഖ്ലാസും അതിനുമാത്രം അനുഗ്രഹീതമായ ഈമാനും നമ്മുടെ കൽബിൽ ഉണ്ടാവണം അല്ല അതല്ലാതെ റസൂലുള്ള പറഞ്ഞു റുബ്ബ സായും എത്രത്ര നോമ്പുകാരാണ് അവർക്കൊരു പ്രതിഫലവുമില്ല എന്താ ലമവും ദാഹവും വിശപ്പും സഹിച്ചു എന്നല്ലാതെ മറ്റൊരു പ്രതിഫലവും ലഭ്യമല്ലാത്ത എത്രത്ര നോമ്പുകാർ ഓ റുബ്ബ കായും എത്രത്ര രാത്രി നമസ്കാരക്കാർ എത്രത്ര രാത്രി നമസ്കാരക്കാണ് ഒരു പ്രതിഫലവും ഇല്ലാത്ത എന്താ അവർക്ക് കിട്ടിയ ലാഭം എന്ന് വെച്ചാൽ ഇല്ല സഹർ ഉറക്കമൊഴിച്ചു എന്നല്ലാതെ വേറൊരു ലാഭവും അല്ലാഹുവിൽ നിന്ന് ലഭ്യമല്ലാത്ത എത്രയോ നമസ്കാരക്കാർ അതിൽ നാം പെടരുത് നിർഭാഗ്യവാന്മാരായ നോമ്പുകാരിൽ നിർഭാഗ്യവാന്മാരായ രാത്രി നമസ്കാരക്കാരിൽ നിന്ന് അല്ലാഹു നമ്മെ അകറ്റി നിർത്തുകയും അള്ളാഹു തൃപ്തിപ്പെടുന്ന നമസ്കാരവും അല്ലാഹു തൃപ്തിപ്പെടുന്ന വ്രതവും അനുഷ്ഠിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാക്കാൻ അവ്വൽ ലൈലത്തി മിൻ ശഹ്റി റമളാൻ റമളാൻ മാസത്തിന്റെ ആദ്യ രാത്രിയിൽ സമാഗതമാകുമ്പോൾ തന്നെ സുഫിദത്തി ശയാത്തീൻ പിശാചുക്കളെ അല്ലാഹു വിലക്കി കളയും പിന്നെ ഭൂമിയിൽ പിശാചുക്കൾ ഉണ്ടാവില്ല അപ്പൊ ഒരു വിധം നന്നാവാൻ ആഗ്രഹിക്കുന്ന ആർക്കും പരിശുദ്ധ റമളാനിലെ നോമ്പോടുകൂടി നന്നാവാൻ കഴിയും കാരണം അവിടെ പിശാചില്ല ഇല്ല പിന്നെ പിന്നെ ആരാ പിന്നെ കേടുവരിക റമളാനിലും കേടുവരുന്നില്ല ആരാ ഓൻ തന്നെ പിശാച ആ വ്യക്തി തന്നെ പിശാചായെങ്കിൽ മാത്രമേ അവന് ഈ പരിശുദ്ധ റമളാനിൽ കേടുവരാൻ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ അള്ളാഹു മനുഷ്യന്റെ ജന്മശത്രുവായ പിശാചിനെ അള്ളാഹു തടവിലാക്കിയിട്ടുണ്ട് സുഫിദത്തി ശയാത്തീൻ പിശാചുക്കൾ അള്ളാഹു തടവിലാക്കിയിട്ടുണ്ട് ഓ മറദ്ദത്തിൽ ജിന്ന് ജിന്നുകളെ വർഗത്തിൽപ്പെട്ടവരെയും അള്ളാഹു തടഞ്ഞിട്ടുണ്ട് ഓ ഒല്യക്കത്ത് അബ്വാബു നാർ നരകത്തിന്റെ കവാടങ്ങൾ അള്ളാഹു കൊട്ടി അടച്ചിട്ടുണ്ട് ഇപ്പൊ നരകത്തിന്റെ കവാടം തുറണ്ടില്ല എല്ലാം അടച്ചു കൊടുക്കുക ഫലം യുഫ്താഹുമിൻ ആ ബാബുൻ നരകത്തിന്റെ ഒരു കവാടം പോലും തുറക്കപ്പെടാത്ത മാസം ഓ ഫുത്തിയത്ത് അബുവാബുൽ ജന്ന സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കിടക്കുന്ന കാലം
ولم يغلق منها باب സ്വർഗത്തിന്റെ ഒരു കവാടവും അടക്കൂല നരകത്തിന്റെ കവാടം തുറക്കൂല സ്വർഗത്തിന്റെ കവാടം അടക്കൂല അങ്ങനത്തെ മാസം അപ്പോൾ സാധാരണഗതിയിൽ സാധാരണക്കാരായ ചില ആളുകളുടെ ധാരണ ചില കള്ളുടിയന്മാരും തമ്മാടികളും ദീനിൽ നിന്നും തെറിച്ചുപോയ ആളുകളൊക്കെ റമദാനിൽ മരിച്ചാൽ പാവപ്പെട്ട ചില മുസ്ലിങ്ങൾ പറയും എന്ത് തമ്മാടിയാണെങ്കിലും മരിച്ചതുണ്ടല്ലേ റമദാൻ മാസത്തിലാണ് അതെന്താ റമദാൻ അവർ പറയാൻ കാരണം അവർ പറഞ്ഞൊരു കാരണമുണ്ട് എന്താ കാരണം മരിച്ചത് റമദാനിലാണ് അവിടെ നരകം അടച്ച് അടഞ്ഞെടുക്കുക ഇവനവിടെ ചെല്ലുമ്പോൾ നരകം അടഞ്ഞെടുക്കുകയാണ് ഇവനവിടെ ചെല്ലുമ്പോൾ സ്വർഗം തുറന്നെടുക്കുക അപ്പം നല്ല മാസത്തിലാണ് മരിച്ച് മാസത്തിൽ ഇന്ന മാസം മരിച്ചു എന്നത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ ഒരു കാര്യമില്ല ചിലവർ പറയും മക്കത്താണ് മരിച്ചത് മക്കത്ത് മരിച്ചാലും കാര്യമില്ല മക്കത്തിനല്ല അബൂജാരി മരിച്ച് കോഴിക്കോട് അപ്പോ ആരെവിടുന്ന് മരിക്കുന്നു എന്നുള്ളതല്ല ആ കർമ്മനിരതനായി നിന്നുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ ഭാഗ്യം ലഭിക്കുക അത് വലിയൊരു ഭാഗ്യമാണ് അത് മാത്രവുമല്ല ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്ന് റസൂലിനെ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലിനോട് ഒരാൾ ചോദിച്ചു അയ്യുന്നാസി ഖൈറു യാ റസൂൽ അല്ലാ അള്ളാഹുവിന്റെ റസൂല് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് അപ്പൊ റസൂലിന്റെ മറുപടി മൻ താല ഉംറുഹു വ ഹസന അമലുഹു ആർക്ക് ദീർഘായുസ് ലഭ്യമാവുകയും ഒരുപാട് പ്രായം 10-60-70 വയസ്സ് വരെ 75 വയസ്സ് വരെ ജീവിച്ചു ആ ജീവിച്ച കാലം അത്രയും വഹസുന അമലുഹു സൽക്കർമ്മനിരതമായി ജീവിച്ചാൽ അവനാണ് ഏറ്റവും വലിയ നല്ല മനുഷ്യൻ അള്ളാഹു തൃപ്തിപ്പെടുന്നത് ഒരുപാട് പ്രായം ജീവിക്കാൻ കഴിഞ്ഞു ആ ജീവിച്ച കാലം മുഴുവനും അള്ളാഹു തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്തു അതൊക്കെ മഹാഭാഗ്യമുള്ളവർക്ക് കഴിയൂ അല്ലേ അപ്പ ചോദ്യകർത്താവ് ചോദിച്ചു അയ്യുന്നാസ് സർറു യാ റസൂല ഏറ്റവും മോശപ്പെട്ട മനുഷ്യനാരാ റസൂല് അപ്പൊ അള്ളാഹു റസൂലിന്റെ മറുപടി മൻ താല ഉംറു സാലഅമലു ദീർഘായുസ് ലഭ്യമാവുകയും കിട്ടിയ ദീർഘായുസ് മുഴുവൻ കിട്ടിയിട്ടും പ്രവർത്തനം നന്നാക്കാൻ കഴിയാതെ മരിച്ചു പോവുക വല്ലാത്ത നിർഭാഗ്യവാനാണ് ഇപ്പൊ നമ്മളൊക്കെ കൂട്ടിൽ ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട് അല്ലെ നമ്മളൊക്കെ തന്നെ പുറത്തുനിന്ന് ആരും കൊണ്ടല്ല നമ്മളൊക്കെ തന്നെ എന്നിട്ടും പ്രായം ഇത്രയൊക്കെ ആയിട്ടും ഗീബത്ത് പറയുക കളവ് പറയുക മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുക കാണുക കേൾക്കുക അതൊക്കെ ഏർപ്പെടുന്ന ആളുകളുണ്ട് ഒരു നോമ്പുകൾക്കുണ്ട് ഞാൻ പ്രായം ചെന്ന് വയസ്സായ എന്നെപ്പോലുള്ള ആൾക്കാരോട് ഞാൻ പറയാണ് ഒരു കാരണവശാലും നിങ്ങളുടെ നാവ് കൊണ്ട് മരണം വരെ ഇനിയെങ്കിലും കളവ് പറയാണ്ടിരുന്നോളി കളവ് പറഞ്ഞാൽ എന്താ അവസ്ഥ അറിയോ നിങ്ങൾ ഈ നേരം വെളുത്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ നിങ്ങൾ പഠിച്ചിട്ടിട്ട് ഒരു കാര്യമില്ല ഒരു കൂലി നിങ്ങൾക്ക് കിട്ടൂല അപ്പൊ നിങ്ങൾ വയസ്സന്മാർക്ക് കിട്ടാത്ത എല്ലാ ആർക്കും കിട്ടൂല വയസ്സന്മാർക്ക് തീരും കിട്ടൂല അറിയാൻ കാരണം ഓല് ഇപ്പോഴും നന്നായില്ലോ ഒരനക്കം നന്നാകാണ്ട് കെടുക്കുകയാണല്ലോ ഇത്ര വയസ്സൊക്കെ ആയിട്ട് അള്ളാഹു റസൂൽ എന്താ പറഞ്ഞത് മല്ലം യദ കൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദ തആമഹു വസദാബ ഒരു മനുഷ്യൻ മോശമായ വാക്കുകൾ മോശമായ പ്രവൃത്തികൾ കളവായ വാക്കുകൾ ഇതൊന്നും ഒഴിവാക്കാതെ നോമ്പ് നോറ്റിട്ട് അള്ളാഹ്ക്ക് ഒരു കാര്യമില്ല ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അള്ളാഹ്ക്ക് ഒരാവശ്യമില്ല ഫി അൻ യദ തആമഹു വസദാബ നിങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ അള്ളാഹ്ക്ക് ഒരു താല്പര്യമില്ല അപ്പൊ നിങ്ങളെ പട്ടിണി കിട്ടില്ലല്ലോ അള്ളാന്റെ ആവശ്യം ആണോ അല്ല പിന്നെന്താ ഈ നോമ്പ് കൊണ്ട് അള്ളാഹു രക്ഷയാക്കുന്നത് അള്ളാഹു പറഞ്ഞെന്താ യാ അയ്യുഹല്ല രാമനു കുത്തിബാലയ്ക്കും സിയാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെ കമാ കുത്തിബാലല്ലതിനും കബീക്കും നിങ്ങൾക്ക് മുമ്പുള്ള ജനതക്കെല്ലാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് അതെന്താ ഭൂമിയ ജനത ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് മുസ്ലിങ്ങൾക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് നമ്മളും അവർ തമ്മിലുള്ള വ്യത്യാസം ഫസ്ലു സിയാമിന നമ്മുടെ നോമ്പിന്റെ അവരുടെ നോമ്പ് തമ്മിലുള്ള വ്യത്യാസം അതെന്താ അക്ലത്തു സുഹർ അത്താഴം കഴിക്കലാണ് അവർക്ക് അത്തായില്ല അവർ നിരന്തരമായി പിന്നെ നോമ്പുകൾ കഴിയുക നമുക്ക് നിരന്തരമായ നോമ്പല്ല നമ്മൾ തുറന്ന് പിന്നെ അത്തായം കഴിച്ച് അങ്ങനെയാണ് നമ്മളെ നോമ്പ് മറ്റുള്ള നോമ്പ് അതായിരുന്നില്ല നോമ്പ് നിർബന്ധം അവിടെ ചെറിയ വ്യത്യാസം അതോളൂ വേറെ വ്യത്യാസമൊന്നുമില്ല അവർക്ക് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയുണ്ട് കമാ കുത്തി വല്ലതിന് മിക്ക ഭരിക്കും എന്തിനാ ലാലക്കും തത്തക്കൂൻ നിങ്ങൾ തക്കവയുള്ളവരാകാൻ തക്കവയുള്ളവരാകാൻ തക്കവ എവിടെ ഉണ്ടാവട്ടെ റമദാൻ വന്നാൽ കുറെ ആളുകൾക്ക് ഒരു തക്കവ് വരും അതെങ്ങനെ ചിലവരൊക്കെ കറുത്ത കുപ്പായൊക്കെ ഒഴിവാക്കി വെള്ളക്കുപ്പായാക്കും ആണുങ്ങളെ പെണ്ണുങ്ങൾ ചുരിദാറിട്ട് അടിച്ചുപൊളി ചുരിദാറിട്ട് നടക്കുന്ന പെണ്ണുങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി ഒരു എവിടുന്നെങ്കിലും ഒരു കണ്ടം തുണി തലയിൽ കൂടെ ചുറ്റി അതിപ്പോൾ പള്ളിയിൽ ഒന്നുണ്ടാവും ഓല ടൈം അഞ്ഞി
ഓരോരോ ജീവിക്ക് ഓരോരോ ടൈമുണ്ടല്ലോ, ഉണ്ടല്ലേ. ഞങ്ങൾ പൂച്ചക്കൊരു ടൈം, നായ്ക്കൊരു ടൈം, ഇതുപോലെ ചില കാഫറുകൾക്കും മുനാഫിക്കുകളുടെയും ഒരു ടൈമാണ് അത് കേട്ടോ. അപ്പോൾ അവർ വരും, അവർ വന്നോട്ടെ, ചില ആളുകൾ ഈ വരവോടുകൂടിയിട്ട് അള്ളാഹു ഹിദായത്ത് കൊടുക്കും. അതാണ് അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ, അത് നമ്മളുടെ പ്രാർത്ഥന. അവർ ചില ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുത്തില്ലേ, റമദാ കൊണ്ടൊന്നും ഹിദായത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തഖ്വയുള്ളവരായി ജീവിക്കണം. തഖ്വ ഇവിടെ ഉണ്ടാവേണ്ടത് ഹൃദയത്തിലാണ് കേട്ടോ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ രൂപലാഭങ്ങളിലേക്കോ, വലായില സുവരിക്കും നിങ്ങളുടെ രൂപത്തിലേക്കോ, നിങ്ങളുടെ ഭംഗിയിലേക്കോ, നിങ്ങളുടെ ആരോഗ്യത്തിലേക്കോ ഒന്നും അല്ലാഹു നോക്കുന്നില്ല. പക്ഷേ വലാക്കിൻ യന്ദുറുല കുലൂബിക്കും വാഹുമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങളുടെ കൽബിലേക്കുമാണ് അല്ലാഹു നോക്കുക. അവിടെ നന്നാക്കണ്ട്. അപ്പോൾ റമദാൻ കൊണ്ട് നന്നാവേണ്ട കൽബാണ്. കൽബ് നന്നാവണമെങ്കിലോ കളവ് പറയരുത്. കളവ് പറഞ്ഞാൽ കളവ് നോമ്പ് മുറിയും. അപ്പം ചിലർ ചോദിക്കും, ഞാൻ കളവ് പറയുകയും നോമ്പ് നോറ്റു ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നോമ്പ് വിട്ടിട്ടുണ്ടാവും, ഇപ്പം 30 നേരം 15 നേരം ആ നോമ്പ് പോയി, അത് നോറ്റു വിട്ടണം. അങ്ങനെ ആരും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല നോറ്റു വിട്ടണം അല്ലേ. നോമ്പ് പോയി പറഞ്ഞു നിർത്തും. നോമ്പ് പോയി തന്നാൽ പിന്നെ ഇല്ലാന്നല്ലേ, പിന്നെ നോറ്റു വിട്ടണം അല്ലേ. അല്ലേ, അല്ലാത്ത ആവശ്യമില്ല ആ നോമ്പ്, പിന്നെ എന്തിനാ. അപ്പൊ ഇല്ലാത്ത ഉണ്ടാക്കണ്ടേ അല്ലേ, വേണ്ടേ. ഇപ്പോ നമസ്കാരത്തെ കുറിച്ച് അല്ല പറഞ്ഞത്, ഇന്ന സലാത്ത തൻഹാനിൽ ഫഹ്ഷായി വൽ മുങ്കർ, നീചവും നികിട്ടവുമായ കാര്യങ്ങൾ തടയണം നമസ്കാരം. അതാണ് അതിന്റെ മക്കാസിദ് അല്ലേ, അതിന്റെ ലക്ഷ്യം അല്ലേ. ആ ലക്ഷ്യത്തിലേക്കുള്ള എത്തണ്ടേ, എത്താത്ത നമസ്കാരോ അല്ല ജീവിച്ചില്ല എന്നല്ലേ. അതുപോലെ തന്നെ നോമ്പും, കളവും പറയുക, ഗീബത്തും പറയുക, പരദൂഷണവും പറയുക, കണ്ടോലമയവും കുറ്റം പറയുക, പള്ളിക്കൊക്കെ കിടന്ന് ഉറങ്ങുക, എല്ലാവരും കുറ്റം പറഞ്ഞ അങ്ങനെ കേലി ഒലിപ്പിച്ചോടെയും കിടന്നുറങ്ങ. ചിലർ നേരം പെളുത്ത് മൂന്ന് രാവിലെ കിടന്നാൽ വൈകുന്നേരം എണീക്കുള്ളൂ, അതുവരെ എന്ന് വിളിക്കണ്ട, നോമ്പാടുക. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് നോമ്പാണ്, അത് നോമ്പാണോ, നോമ്പല്ല അത് ബോംബാ. കാരണം നിങ്ങളെ പട്ടിണി കിട്ടൽ അള്ളാഹുവിന്റെ ലക്ഷ്യമല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസർ വല യുരീദു ബിക്കുമുൽ യുസർ, ഒരു പ്രയാസവും അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല, എളുപ്പം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാം എളുപ്പമാണ്, അത് വളരെ കൃത്യമായി ചിന്തിച്ചാൽ എളുപ്പമാണ്. പക്ഷെ അതെല്ലാം ഒരു പ്രയാസമായിട്ട് കണ്ടാലോ പ്രയാസമായി തോന്നും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ വളരെ മനോഹരമായ അഅമാലുകൾ ചെയ്ത് നമ്മളുടെ പ്രായം ചെന്ന ആളുകൾ പ്രത്യേകിച്ച് ഒരു നിലക്കും ഒരു കളവ് പോലും ഒരു ഗീബത്ത് പോലും മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റങ്ങളോ കുറവുകളോ ഒന്നും പറയാതെ ഞാൻ എൻ്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരൊറ്റ റമദാൻ കൊണ്ടെങ്ങാനും ഞാൻ മരിച്ചു വരികയാണെങ്കിൽ എനിക്ക് കിട്ടാവുന്ന നേട്ടത്ര അറിയങ്ങൾ നിങ്ങൾ അറിയേണ്ടത് അറിയോ. ഒരൊറ്റ ദിവസത്തെ നോമ്പ് അള്ളാഹു സ്വീകരിച്ചാൽ ആ മനുഷ്യന് കിട്ടാൻ പോകുന്ന പ്രതിഫലം എത്ര അറിയങ്ങൾ അത്ഭുതകരമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ല ഇല്ലാ ബാദ അല്ലാഹു ബിദാലിക്കൽ യൗം വജ്ഹുഹു അനിൻ നാരി സബ്ഹീന ഖരീഫ. ഒരു മനുഷ്യൻ ഈമാനോടുകൂടി ഒരൊറ്റ ദിവസം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തും വിധം ഒരു കളവ് പറയാതെ, ഗീബത്ത് പറയാതെ, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട്, നാവുകളിൽ അള്ളാഹുവിനെ ദിക്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് ആ ഒരു ദിവസത്തെ നോമ്പ് മാത്രം സ്വീകരിച്ചാൽ ഇല്ല ബാദ അല്ലാഹു ബിദാലിക്കൽ യൗം വജ്ഹുഹു അനിൻ നാരി സബ്ഈന ഖരീഫ, അവന്റെ മയ്യത്ത് 70 വർഷത്തേക്ക് നരകത്തിൽ നകന്നുപോയി ഒരൊറ്റ ദിവസത്തെ നോമ്പ് പോറ്റ പോരെ. അപ്പൊ അനുഗ്രഹീതല്ലേ. അപ്പൊ 30 ദിവസം അള്ളാഹു നമുക്ക് നൽകിയില്ലേ, എത്ര അനുഗ്രഹമാണ്. ആ അനുഗ്രഹീതമായ ആ നോമ്പനുഷ്ഠിച്ച് വളരെ മനോഹരമായി അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുത്ത് അള്ളാഹുവിന്റെ സ്വർഗം ഉറപ്പു വരുത്താൻ ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് നമുക്കെല്ലാം അള്ളാഹു തൗഫീക്കും അനുഗ്രഹവും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والصلاة والسلام على خير خلقه ورسوله المصطفى وعلى آله وأصحابه الشرفاء. أما بعد، أيها الإخوان والأخوات، أوصيكم ثانيا وإياي بتقوى الله. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ഒരു റമദാനിൽ, റമദാൻ കടന്നു വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു സഹാബത്തിനോട്, അത്താക്കും റമദാൻ, ദാ നിങ്ങൾക്ക് പരിശുദ്ധ റമദാൻ കടന്നു വന്നിരിക്കുകയാണ്, ഷഹ്റുൻ ബർക്ക,
അനുഗ്രഹീതമായ മാസമാണ്. ഈ ഒരു മാസം മുഴുവനും അനുഗ്രഹമാണ്. എന്താ അനുഗ്രഹം? യഗ്ഷാകുമുല്ലാഹു ഫീ, ഈ ഒരു മാസക്കാലം മുഴുവൻ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹു പൊതിയും, അള്ളാഹു നിങ്ങൾക്കൊരു പൊതിയിടും. അങ്ങനത്തെ മാസമാണ്. ഫയുൻസിലു റഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യം സദാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അള്ളാഹു വർഷിപ്പിക്കും. അങ്ങനത്തെ ഒരു മാസമാണ്. വയഹുത്തുൽ ഖതായ, അള്ളാഹു പാപങ്ങൾ പൊറുക്കും, പാപങ്ങൾ പൊറുത്തു തരുന്ന മാസം. വയസ്തജീബു ഫീഹി ദുആ, പ്രാർത്ഥനക്ക് നിങ്ങൾക്ക് ഉത്തരം തരുന്ന മാസം. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. വയൻറുള്ളാഹു താല ഇലാ തനാഫുസിക്കും, നിങ്ങളുടെ മത്സരത്തിലേക്ക് അള്ളാഹു നോക്കും. എന്താ മത്സരം? അവനേക്കാൾ തക്വയോടുകൂടി എൻ്റെ നോമ്പ്, അവനേക്കാൾ വിശുദ്ധമായ നാവ് ആയിരിക്കണം എൻ്റേത്, അവനേക്കാൾ വിശുദ്ധമായ കൽബായിരിക്കണം എൻ്റേത്, അവനേക്കാൾ വിശുദ്ധമായ സദക്കയായിരിക്കണം എൻ്റേത്, അവനേക്കാൾ വിശുദ്ധമായ സക്കാത്തായിരിക്കണം എൻ്റേത്. എൻ്റെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു തൃപ്തിപ്പെടുന്നതാണ്. ആ മത്സരത്തിൽ അങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അള്ളാഹു വീക്ഷിക്കും. അതാ എന്നുറുള്ളാഹു താല ഇലാ തനാഫുസിക്കും, നിങ്ങളുടെ മത്സരങ്ങളിലേക്ക് അള്ളാഹു നോക്കും. വയുഹബാഹി ബിക്കും മലായിക്കത്തു, അള്ളാഹു അവന്റെ മലക്കുകളോട് അഭിമാനത്തോടുകൂടി നമ്മളെക്കുറിച്ച് സംസാരിക്കും. എന്റെ ദാസൻ കണ്ടോ എത്ര വിശുദ്ധമായിട്ടാ ജീവിക്കുന്നത് എന്ന് അള്ളാഹു മലക്കുകളോട് അഭിമാനപൂർവ്വം സംസാരിക്കുന്ന മാസ. നമ്മളെക്കുറിച്ചൊക്കെ അള്ളാഹുവിന് അഭിമാനപൂർവ്വം മലക്കുകളോട് സംസാരിക്കാനുള്ള അവസരം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. വയുബാഹി ബിക്കും മലായിക്കത്തോ, അവന്റെ മലക്കുകളോട് അള്ളാഹു അഭിമാനത്തോടെ സംസാരിക്കും. എന്നിട്ട് അള്ളാഹു പറയും, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാനും, ഫഅറുല്ലാഹ തആല മിൻ അൻഫുസികും ഖൈറ, നിങ്ങളിലുള്ള നന്മ നിങ്ങൾ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കണം. സഹാബത്തിനോട് പറയാനും, സഹാബത്തെ നിങ്ങൾ നിങ്ങളിലുള്ള നന്മ ഈ മാസം നിങ്ങൾ അള്ളാഹുക്ക് കാണിച്ചു കൊടുക്കണം. അറുല്ലാഹ തആല മിൻ അൻഫുസികും ഖൈറ ഫഇന്ന ശഖിയ മൻ ഹുരിമ ഫീഹി റഹ്മത്തുല്ലാഹി അസ്വജൽ, ഈ മാസം അള്ളാഹുവിന്റെ കാരുണ്യം ഒരാൾക്ക് തടയപ്പെട്ടാൽ അവനേക്കാൾ നിർഭാഗ്യവാൻ വേറെ ആരുമില്ല. അള്ളാഹുവിന്റെ കാരുണ്യം ഈ മാസത്തിലും ആർക്കെങ്കിലും തടഞ്ഞു അല്ല കൊടുത്തില്ല എങ്കിൽ അവൻ നിർഭാഗ്യവാൻ, ശക്കിയാണ്. അത്ര നിർഭാഗ്യവാന്മാരിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അതല്ലക്കും ഷഹൂർക്കും ഷഹദ, ദാ നിങ്ങൾക്ക് റമദാനിന്റെ ഒരു തണൽ ഇത് അള്ളാഹു തന്നിരിക്കുകയാണ്. അതല്ലക്കും ഷഹൂർക്കും ഹാദ, ഇതാ ഒരു തണലുള്ള മാസം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. മാമറാല മുസ്ലിമീൻ ഷഹറുൻ ഖൈറുൽ ലഹുമിനു, 12 മാസങ്ങളിൽ ഈ ഒരു മാസത്തെ പോലെ നന്മയിലൂടെ കടന്നു പോകുന്ന ഒരു മാസവും അല്ലാഹു നിശ്ചയിച്ചില്ല. ഒരു മാസവും, ഈ ഒരൊറ്റ മാസം. വലാ എഴുത്തി അലൽ മുനാഫിക്ക് ഷെഹറുൻ ഷെറുൻ ലഹുമിനു, മുഅ്മിനീങ്ങൾക്ക് മനോഹരവും അനുഗ്രഹീതമാണെങ്കിൽ മുനാഫിക്കുകൾക്ക് ഈ മാസം വളരെ പ്രയാസമാണ്. മുനാഫിക്കുകൾക്ക് ഭയങ്കര പ്രയാസമാണ്. എവിടെ നോക്കിയാലും നിസ്കാരും, എവിടെ നോക്കിയാലും റമദാനും, അതിൻ്റെ ഖുർആൻ ക്ലാസ്സും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ആവേശത്തിൽ പോവുക. ദിക്റുകളായിട്ടും തസ്ബീഹുകളായിട്ടും ഒക്കെ, അതാണ് പള്ളികൾ മുഴുവനും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന സ്ഥലങ്ങളായി മാറുക. എപ്പ ചെന്നാലും പള്ളിയിൽ ആളെന്നറിയാം, കിടന്നുറങ്ങാൻ വരെ കഴിയൂല. മുനാഫിക്കുകൾക്ക് ഭയങ്കര പ്രയാസമുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ. മുഅ്മിനീങ്ങൾക്കോ ഖൈറുൻ ലഹു മിൻഹു, പരിശുദ്ധ 12 മാസത്തിൽ ഒരൊറ്റ മാസം ഏറ്റവും അനുഗ്രഹീതമായ മാസമാണ്. എന്നിട്ട് പറയാ, ഇന്നല്ലാഹു യക്തുബു അജ്റഹു വസവാബഹു ഖബ്ല അൻ യദ്ഖുല, പരിശുദ്ധ റമദാൻ പ്രവേശിക്കും മുമ്പ് തന്നെ എനിക്കും നിങ്ങൾക്കും എന്താണ് ഞാനും നിങ്ങളും നേടുന്ന അമലുകൾ, ഞാനും നിങ്ങളും നേടുന്ന പ്രതിഫലം എത്രയാണെന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ മാസം. ഇപ്പൊ എത്ര ഈ മാസത്തിൽ ഞാനും നിങ്ങളും എത്ര അമല് ചെയ്യും, അതിനെത്ര പ്രതിഫലമുണ്ട് എന്ന് അള്ളപ്പ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 30 ദിവസം കഴിഞ്ഞില്ല, അതിന്റെ മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ അവിടത്തേക്ക് എത്തണം അള്ളാഹു രേഖപ്പെടുത്തി. നമുക്കറിയില്ല അള്ളാഹു എന്താ എഴുതിയെന്ന്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാ എന്താ പറയുന്നത്, ഇന്നല്ലാഹു യക്തുബു അജ്റഹു വസവാബഹു ഖബ്ല അൻ യദ്ഖുല വയക്തുബു വിസ്റഹു വശക്കാഹു മിൻ ഖബ്ല അൻ യദ്ഖുല. ഇതുപോലെ തന്നെ നിങ്ങളുടെ തെമ്മാടിത്തം, നിങ്ങളുടെ താണ്ഡോളിത്തം, നിങ്ങൾ ഈ റമദാനിൽ ചെയ്യാൻ പോകുന്ന തെമ്മാടിത്തങ്ങൾ എന്തൊക്കെയെന്ന് അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. ആരൊക്കെ പറ്റിക്കും, ആരൊക്കെ വഞ്ചിക്കും, ആരുടെ മകനെല്ലാം പറ്റിച്ചെടുക്കും, ആരൊക്കെ നിങ്ങൾ വഞ്ചനയിലൂടെ കച്ചവടം ചെയ്യും, ഏതെല്ലാം കള്ളക്കച്ചവടക്കാരുണ്ടാവും, എന്തെല്ലാം കള്ളവുകൾ നടത്തുന്ന ആളുകളുണ്ട്, അതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തീർന്നില്ല. വദാലിക അന്നൽ മുഅ്മിന യുഇദ്ദു ഫീഹിൽ ഖുവ്വത്ത മിനൻ നഫഖ, വിശ്വാസിയായ മനുഷ്യൻ പരിശുദ്ധ റമദാനിന്റെ ഒരുപാട് സദഖയിൽ നിർവഹിച്ചുകൊണ്ട് ആ അള്ളാഹുവിന്റെ ആ ഭാഗ്യം നേടിയെടുക്കാൻ ശ്രമിക്കും. എന്നാലോ വയുഇദ്ദു ഫീഹിൽ മുനാഫിഖ് ഇഗ്തിയാബുൽ മുഅ്മിനീൻ,
കപട വിശ്വാസികളായ ആളുകൾ ഈ മാസം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ മൂമിനീങ്ങളെ കുറ്റപ്പെടുത്തി എഴുത്തിയാബുൽ മൂമിനി എവിടെ പള്ളിയിൽ ആര് വിസ്കുകയാണോ അതൊക്കെ ശരിയില്ല ഒക്കെ ഇപ്പൊ റംലാന് മാത്രമുള്ളതാണ് ഇപ്പൊ പോവതൊക്കെ കള്ളന്മാരാണ് അങ്ങനെ പറഞ്ഞു വിട്ടിരിക്കും അല്ലേ അതില്ല ചിലപ്പോ നമ്മൾ തന്നെ ആയിരിക്കും ഒന്നും ശരിയല്ല കേട്ടോ ഓലാരും ശരിയല്ല ഞാൻ മാത്രമേ ശരിയുള്ളൂ ബാക്കിയൊക്കെ മോശ ഇഗ്തിയാബുൽ മുഅ്മിനീൻ യുഇദ്ദു ഫീഹിൽ മുനാഫിഖ് ഇഗ്തിയാബുൽ മുഅ്മിനീൻ വ ഇത്തിബാഉ ഔറാത്തിൻ വിശ്വാസികൾക്ക് വല്ല ന്യൂനതയുമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കും മുനാഫിഖീങ്ങൾ ഓലെ നോമ്പ് ശരിയാണോ ഓലെ നോമ്പ് തുറ ശരിയാണോ എന്തെല്ലാം സാധനമാണ് തിന്നത് ഇതൊക്കെ ഒരുപാട് പറയാനുള്ള വിഷയമാണ് മുഅ്മിൻ കോഴിക്കോട്ടെ വിശ്വാസികളോട് പ്രത്യേകിച്ച് കാരണം എന്താ മൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം അല്ലെ മൂന്നിലൊന്ന് ശ്വാസം വിടാൻ ഇത് മൂന്നും നിങ്ങൾ ചെയ്താൽ കരിക്കാണ്ട വറക്കാണ്ട പൊറുക്കാണ്ട തിന്നാൽ നിങ്ങൾക്ക് രോഗം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ എന്ന് പറഞ്ഞറിയോ സൂമു നോമ്പ് തോൽക്കണേ തസിഹു നിങ്ങൾ ആരോഗ്യവാന്മാരാവും കേട്ടോ നിങ്ങൾ പട്ടിണി ഇരുന്നിട്ട് ആരോഗ്യം കെടുന്നല്ല പറഞ്ഞത് കേട്ടോ അത് അപ്പൊ ചിലവൊന്നും ചെയ്തു അറിയോ ആ ഞാൻ നോമ്പ് തോൽക്കുന്നത് ആരോഗ്യം കൂടാനാ എന്റെ പ്രഷർ കുറയാൻ ഷുഗർ കുറയാൻ അതോടുകൂടി ഓന്റെ 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 സീറ്റ് കീറി കേട്ടോ എന്തിനാ നോമ്പ് തോൽത്തത് എല്ലാവർക്കും തത്തക്കൂൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള മാനസികാവസ്ഥ എന്ന് മാത്രമല്ല ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം സ്വകാര്യമായിട്ട് പറയാം എന്താ പരിശുദ്ധ റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ് അല്ലേ എല്ലാവർക്കും അറിയാം ഞാൻ അതിന് കൂടുതൽ വാചകങ്ങൾ ഒഴിവാക്കുകയാണ് റമദാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് അതുകൊണ്ട് തന്നെ ഖുർആനിൽ പറയുന്ന സൽക്കർമ്മങ്ങൾ ഖുർആനിൽ പറഞ്ഞ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ഖുർആൻ അരുതെന്ന് പറഞ്ഞ തിന്മകൾ ജീവിതത്തിന് വർജിക്കാൻ സാധിക്കണം ഈ റമദാനിലെ മാസം നോമ്പുകൊണ്ട് അത് സാധിച്ചില്ലേ നോമ്പൊന്നും ഉണ്ടാവില്ല ചുരുക്കാറാണ് അങ്ങനെ ഖുർആൻ ഇറങ്ങിയ മാസം ഈ മാസത്തിൽ അള്ള പറഞ്ഞ എന്തെല്ലാം കാര്യമാണ് ഒരൊറ്റ കാര്യം വേണമെങ്കിൽ പരിശോധിച്ചോക്ക റമദാനോടുകൂടി അന്യ സ്ത്രീകളെ നോക്കുന്ന അന്യ പുരുഷന്മാരെ ശ്രദ്ധിക്കുന്ന ഒരൊറ്റ സ്വഭാവം മാറ്റാൻ കഴിയുമോ ചിലവർ നോക്കിയിട്ട് ആ റമദാൻ ആ നോമ്പ് മുറിയും അതുകൊണ്ട് നോക്കണ്ട നോക്കണ്ട അല്ലേ ആണുണ്ട് പെണ്ണുണ്ട് അങ്ങനെ അല്ലേ എല്ലാ തമ്മാടത്തും റമദാൻ കഴിഞ്ഞാൽ തുടങ്ങാനാ അതിന്റെ അർത്ഥം എന്താ ഒറ്റ റമദാനിലെ നോമ്പ് കിട്ടിയില്ല എന്നാ കേട്ടോ ഒരു ഒരു പടി മുന്നോട്ട് പോണ്ടേ ഒരൊറ്റ വിഷയം ഞാൻ പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും പറഞ്ഞില്ല വേറൊരുപാട് ഖുർആന്റെ നിർദ്ദേശങ്ങളുണ്ട് അതെല്ലാം പറയാതെ ഒരൊറ്റ നിർദ്ദേശം പാലിക്കാൻ കഴിയില്ല അയ്യോ കുല്ലിൽ മുഅ്മിനീൻ യഗുള്ളു മിൻ അബ്സാരിഹിം കണ്ണുകൾ താഴ്ത്തട്ടെ അന്യ സ്ത്രീകളിൽ നിന്ന് കണ്ണുകൾ താഴ്ത്തട്ടെ യഹ്ഫളു ഫുറൂജഹും ജനനേന്ദ്രിയം കാത്തുസൂക്ഷിക്കട്ടെ കഴിയൂല അപ്പൊ എന്താ പറയാ അതൊക്കെ ഖുർആനിലുണ്ട് അതൊക്കെ ശരി തന്നെ ഖുർആനിലുണ്ട് നല്ലത് അതൊക്കെ തന്നെയാണ് എനിക്കും അറിയാം നല്ലത് തന്നെയാണ് ഇതിപ്പോ എന്താ ചെയ്യ എനിക്ക് കഴിയുന്നില്ല അവിടെയാണ് നോമ്പ് നോമ്പ് എന്തിനാ വിശുദ്ധരാവാൻ എന്ന് എവിടുത്തെ എന്താ വിശുദ്ധി ഖുർആൻ എന്താണോ ഹൈറായി പറഞ്ഞിട്ടുള്ളത് ഖുർആൻ എന്തെല്ലാം തിന്മയാണോ പറഞ്ഞത് അത് ഒഴിവാക്കാനുള്ള കഴിവിനാണ് എന്താ പറയുക നോമ്പ് പറയുക അല്ലാണ്ട് നിങ്ങൾ രാവിലെ മുതൽ ഇന്ന് രാവിലെ ചായ ഒന്നും കുടിച്ചില്ല പത്തരക്ക് ഒന്ന് കഞ്ഞി കുടിച്ചില്ല ഉച്ചക്ക് ഞാൻ ചോറും പൈച്ചില്ല വൈകുന്നേരം ചായ കുടിച്ചില്ല വൈകുന്നേരം മകരീബ് ആവുമ്പോൾ ഞാൻ പത്തൊക്കെ കൊടുത്തിട്ടുണ്ട് സമൂസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിറച്ച പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ റബ്ബേ രാവിലെ മുതൽ തിന്നാത്തതിന് ഇതെല്ലാം കൂടി തിന്നിട്ട് പള്ള നിറച്ചിട്ട് വല്ല മറ്റേ എര മുണങ്ങിയ പാമ്പിൻ്റെ മാതിരി എനിക്ക് എടുക്കുക ചെയ്യാം എന്നിട്ട് തറാവീനോണ്ട് ബഹ് ബഹ് എന്നിട്ട് ഇങ്ങോട്ട് തുപ്പുക ആ എന്നിട്ട് പറയാ കയ്പ്പ് രസം വരുന്നു കയ്പ്പല്ലാണ്ട് പിന്നെ എന്താ വരിക ഭദ്രം വരുമോ തിന്ന് കൂട്ടുക നോമ്പ് കെടുക്ക വന്ന് ഉച്ച കെടുക്ക കഴിഞ്ഞാൽ കാണാം കുറെ വയസ്സത്തികളും കുറെ ചെറുപ്പക്കാറ്റികൾ കൂടി മുറും പൊടിയായിട്ട് ഇറങ്ങരുത് വല്ല ഈ ഒസുവത്ത് ഉഹുദിലേക്ക് ഇറങ്ങും പോലെ ഉഹുദ് യുദ്ധത്തിന് ഇറങ്ങണമായില്ല അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ ആണുങ്ങളെ നമ്മൾ നമ്മൾ അമ്മയ്ക്കൂല്ല നമ്മക്കിതൊക്കെ വേണം ആദ്യം ഒരു തൊറ അല്ലേ പിന്നൊരു മൊറ പിന്നെ വേറൊന്ന് കൂട്ടല്ലോ അല്ലേ അത്താഴത്തിന് മുമ്പ് തെറാവീ കഴിഞ്ഞ് വന്നിട്ട് വേറൊന്ന് ഇതെല്ലു അതാണ് ആളുകൾ പറയുന്നത് ഒരു ബേദാരാവൾ തിന്നില്ല എന്താ നന്നായിട്ട് തിന്നും റസൂല്ല പറഞ്ഞു മൂന്നിലൊരു ഭാഗം വെള്ളം കുടിക്കുക മൂന്നിലൊരു ഭാഗം ഭക്ഷണം കഴിക്കുക മൂന്നിലൊരു ഭാഗം ശ്വാസത്തിന് വിടുക അപ്പം അത്രയും ഇത് ഏത് ഇതിൻ്റെ മൂല അപ്പം ചിലവർ പറഞ്ഞതാ അറിയാം ഇത് ഉണ്ടാക്കിയതിൻ്റെ മൂലം ഒന്നിലാണോ അന്ന് ചെമ്പിലുണ്ടാക്കിയില്ലേ അതിൻ്റെ മൂന്നൊന്നല്ല നിങ്ങളെ വയറിൻ്റെ അതിനൊന്നും കൂടി വിശദീകരിച്ചു എത്രയാണ് ഇസ്ലാമിൻ്റെ നിയമം എന്നറിയോ ഇന്നമ്മ യുജിജി ഉല്ലിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി ലുക്കുമത്തുന്നവ ലുക്കുമത്താൻ വിശ്വാസിയായ മനുഷ്യന്മാർക്ക് ഭക്ഷണം ഒന്നോ രണ്ടോ പിടി മതി
കേട്ടോ. ഒന്നോ രണ്ടോ പിടി പറഞ്ഞാൽ നിങ്ങളെ അത് ഇനി ചെമ്പ് കോഴ്ത്ത് രണ്ട് പിടിയുള്ള വരണ്ട. വിശ്വാസിക്ക് സ്വന്തം കൈകൊണ്ട് വാരുന്ന രണ്ട് പിടി ലുക്കുമത്തുന്ന ലുക്കുമത്താൻ യുക്കീമു ബിഹിമ ലഹുറഹു. അതുകൊണ്ട് മുതുകിനെ നേരത്താൻ തിന്നാ മതി, എന്നാ ഒരു രോഗം വരൂല, പരമാവധി രോഗവും വിട്ടുക്കും അല്ലേ. എന്താ അൽ മ്യൂദത്തു ബൈത്തുദ്ദാ, ആമാശയം രോഗത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്, സകല രോഗവും ഉണ്ടാകുന്ന വയറ്റുന്ന അല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഈ റമലാനായിട്ട് പോലും രോഗത്തിൽ നിന്ന് മാറാൻ കഴിയാതെ രാത്രി മുഴുവൻ തിന്നരുത് കേട്ടോ. അങ്കിലേ നോമ്പാവുള്ളൂ, എന്നാലേ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് വരുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്ത് ചെയ്ത്, ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ, തെമ്മാടികളായ ആളുകൾ എന്ത് ചെയ്യും, മുഅ്മിനുകളായ ആളുകളുടെ ന്യൂനതകൾ കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ തരയും. ഓല അങ്ങനെയാണ് നോമ്പ് വെക്കുന്നത്, ഓല ഇങ്ങനെയാണ് അത്താഴം കഴിക്കുന്നത്, ഓല ഇന്നതൊക്കെ ഉണ്ടാക്കി, അതൊക്കെ ഓരുണ്ടാക്കി ഉണ്ടാക്കാനൊക്കെ എന്തായിക്കോട്ടെ, നിങ്ങൾ ആ ന്യൂനതയും തരേണ്ട. ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞു, ഇനി വേണ്ടി എടുത്തോട്ടെ അല്ലേ. അല്ലാണ്ട് പിന്നെ ഓ മത്സ്യത്ത് അലൽ ഫാജർ, ദുർവൃത്തന്മാരുടെ പാപം, ദുർവൃത്തന്മാരായ ആളുകൾക്ക് പാപം ഉണ്ടാകുക. ഒൻമുന്നിൽ മുമ്പിൽ വിശ്വാസികൾക്ക് വിശുദ്ധ റമളാൻ ഐശ്വര്യവും ഓ മത്സ്യത്തിന് അൽ ഫാജർ, തമ്മാടികൾക്ക് പാപവും നിറഞ്ഞ മാസമാണ്. തമ്മാടികൾക്ക് പാപം നിറഞ്ഞ മാസമാണ് വിശ്വാസികൾക്ക് ഏറ്റവും അനുഗ്രഹീതമായ മാസമാണ്. അള്ളാഹു ഈ മാസം നമുക്കെല്ലാം അനുഗ്രഹീതമാക്കി തിരുമാറാകട്ടെ. മരിച്ചു പിരിഞ്ഞു പോയ നമ്മുടെ മുഅ്മിനുകളായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാനിലെ വ്രതവും മറ്റ് ഇബാദാത്തുകളും സദക്കയും സക്കാത്തുമൊക്കെ അള്ളാഹു തൃപ്തിപ്പെടും വിധം ചെയ്യാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്കും അനുഗ്രഹവും നൽകുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി അള്ളാഹുലേക്ക് അടുക്കാൻ, ഈമാനോടുകൂടി അള്ളാഹുലേക്ക് അടുക്കാൻ, തഖ്വയോടുകൂടി അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഹബിത്തീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റംളാന്റെ ഓരോ ദിവസത്തെ വ്രതം കൊണ്ടും നരകത്തിൽ നിന്നും മുക്തരാകുന്ന, എല്ലാ ദിവസവും മുക്തരാകുന്ന ആ വിഭാഗം ആളുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റംളാനിൽ അള്ളാഹു സുബ്ഹാനഹു തആല മരണപ്പെട്ടു പോയ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ അതിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ പ്രാർത്ഥന. അള്ളാഹു നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും പ്രായം ചെന്നവർക്കുമൊക്കെ ആരോഗ്യവും ഈമാനും തഖ്വയുമൊക്കെ നൽകി അള്ളാഹുവിൻ്റെ ദീനിനോട് സ്നേഹവും അള്ളാഹുവിൻ്റെ ദീനിനോട് അങ്ങേയറ്റത്തെ കടപ്പാടുമുള്ളവരുമായി ജീവിക്കാനും മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ തുടരാൻ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബിൻ്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ വലത് കൈയിൽ ഭൂമിയിൽ വെച്ച് ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ ഭാഗ്യമുള്ള മുത്തക്കയങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലെ വ്രതം കൊണ്ട് അള്ളാഹു നമുക്കെല്ലാം സ്വർഗപ്രവേശനം നൽകുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ വ്രതം കൊണ്ട് അള്ളാഹു നമ്മെയെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ അഅമാലു സാലിഹാത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു മൗഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അല്ലാഹിയായ മിൻഹും വൽ അംവാത്ത്, നക്ക മുജീബു ദഅവാത്തിയ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർന മിനന്നാർ, അല്ലാഹുമ്മ അജിർന മിനന്നാർ, അല്ലാഹുമ്മ അജിർന മിനന്നാർ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ.